എലികളെ നാടുകടത്താൻ വന്ന കുഴലൂത്തുകാരന്റെ കഥ എല്ലാവർക്കും അറിയാം. പക്ഷേ എലികൾ നാടുകടത്തിയ മാവേൽ സ്റ്റോറിന്റെ കഥ അറിയണമെങ്കിൽ കണ്ണൂർ മുക്കടവിൽ വരണം. എലിശല്യം കാരണം 40 വർഷം മുമ്പ് പ്രവർത്തനം തുടങ്ങിയ ഇവിടുത്തെ മാവേലി സ്റ്റോർ കഴിഞ്ഞ മാസം പൂട്ടിപ്പോയി. തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസും എലിഭീഷണിയിലാണ്. അത്ര കണ്ട് നിസാരരല്ല എലികളെന്ന് നമുക്കുമറിയാം. പക്ഷേ സർക്കാർ സംവിധാനങ്ങളെ പൂട്ടിക്കെട്ടാൻ മാത്രം എലികൾ ശക്തരാണെന്ന് മുക്കടവുകാർക്ക് മനസ്സിലായത് കഴിഞ്ഞ മാസമാണ്. കടുത്ത എലിശല്യം കാരണം ആരോടും പറയാതെ രായ്ക്ക് രാമാനം ഈ മാവേലി സ്റ്റോർ പൂട്ടി ഉദ്യോഗസ്ഥർ പോയപ്പോൾ. ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു മാവേലി സ്റ്റോറായിരുന്നു മുക്കടവിലേത്. നഗരത്തിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ നിരനിരയായി വന്നിരുന്ന സ്ഥലം. പക്ഷേ എലികൾ സാമ്രാജ്യം വിപുലപ്പെടുത്തിയതോടെ സാധാരണക്കാരൻ്റെ അന്നംമുട്ടി. മാവേലി സ്റ്റോറില്ലാത്തതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെ. ഇപ്പൊ എത്രയോ ആള് ബസ്സിന് വരുന്നത് എനിക്ക് മടങ്ങി പോകുന്നു, മാവേലി പൂട്ടി മാവേലി പൂട്ടി എന്നും പറഞ്ഞിട്ട് മടങ്ങി പോകുന്നില്ലേ. വിഷം വെച്ച് എലികളെ കൊല്ലാൻ ശ്രമമുണ്ടായെങ്കിലും അവ കിണറിലും മറ്റും വീണ് ചാവാൻ തുടങ്ങിയതോടെ അതും ഉപേക്ഷിച്ചു. കോൺക്രീറ്റ് ഇട്ട് അടിഭാഗം സംരക്ഷിക്കാൻ നോക്കിയെങ്കിലും രക്ഷയുണ്ടായില്ല. നാട്ടുകാരോട് പോലും പറയാതെ ഉദ്യോഗസ്ഥർ സാധനങ്ങളും എടുത്ത് സ്ഥലം വിട്ടു. സാധനങ്ങൾ ഒഴിഞ്ഞ മാവേലി സ്റ്റോറിനെ എലികളും ഉപേക്ഷിച്ചു. പകരം അടുത്ത മുറിയിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസിലായി ശ്രദ്ധ. തുരുമ്പിച്ച പോസ്റ്റ് പെട്ടിയും ഉപകരണങ്ങളുമായി സർക്കാർ തന്നെ ഉപേക്ഷിച്ച പോസ്റ്റ് ഓഫീസിൽ ഇനി എലികൾ തങ്ങളെയും കടിച്ചു കൊണ്ടുപോകുമോ എന്ന ഭീതിയിലാണ് ഏതാനും ഉദ്യോഗസ്ഥർ. കണ്ണൂരിൽ നിന്നും ലെനിൻ സുഭാഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.